അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 93. വിഷയം വിശ്വാസിയുടെ ദൃഢത. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബുസ്താനുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി യമനിൽ വെച്ച് പ്രവാചകത്വം വാദിച്ച വേളയിൽ മഹാനരായ അബൂ മുസ്ലിമുൽ ഹൗലാനി തങ്ങളെ വിളിച്ചു വരുത്തി. മഹാനവറുകൾ എത്തിയപ്പോൾ ആ കള്ളൻ ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ആ വൃത്തികെട്ട പച്ചക്കള്ളം കേൾക്കുന്നതിന് തൊട്ട് മഹാനവറുകളുടെ കേൾവിയെ അള്ളാഹു താല കാത്തു എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഉണ്ട്. അസദ് ആ ചോദ്യം പലവട്ടം ആവർത്തിച്ചു. മഹാനവറുകൾ ഇതേ മറുപടിയും ആവർത്തിച്ചു. അവൻ തീക്കുണ്ടാരം ഒരുക്കാൻ പറഞ്ഞു. തീ കത്തിക്കപ്പെട്ടപ്പോൾ മഹാനവറുകളെ തീയിൽ എറിയപ്പെട്ടു. ബഹുമാനപ്പെട്ടവർക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. മഹാനവറുകൾ തീയിനുള്ളിൽ വെച്ച് രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയാണ്. അസ്വദുൽ അൻസിയോട് ആളുകൾ പറഞ്ഞു, ഇയാളെ പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കൂ, അല്ലാത്ത പക്ഷം നിൻ്റെ അനുയായി വൃന്ദത്തെ മുഴുവൻ ഇയാൾ തകർത്ത് കളയും. ആ കള്ളൻ മഹാനവറുകളോട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മഹാനവറുകൾ പുറപ്പെട്ട് മദീനയിലെത്തി. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷമാണ് ഈ സംഭവം. മഹാൻ മദീനയുടെ പള്ളിയുടെ വാതിലിന് സമീപത്ത് വാഹനം നിർത്തി ഒരു തൂണിന് നേരെ നിന്ന് നിസ്കരിച്ചു. ഉമർ തങ്ങൾ മഹാനവറുകളെ കണ്ടു. അടുത്തു വന്ന് ചോദിച്ചു, താങ്കൾ ഏതു നാട്ടുകാരനാണ്? മഹാൻ പറഞ്ഞു, യമനിൽ നിന്ന് വരുന്നതാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളായിരിക്കുമല്ലേ ആ കള്ളൻ തീയിലിട്ട് കരിക്കാൻ ശ്രമിച്ചത്? നിങ്ങളെയാണല്ലേ? മഹാനവറുകൾ പറഞ്ഞു, അതെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മഹാനവറുകളെ അണച്ചു കൂട്ടിപ്പിടിച്ച് കരയുകയാണ്. പിന്നീട് മഹാനവറുകളെ കൊണ്ടുപോയി തൻ്റെയും അബൂബക്കർ തങ്ങളുടെയും ഇടയിൽ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെപ്പോലെ പരീക്ഷിക്കപ്പെടുകയും ഇബ്രാഹിം നബി വിജയിച്ചതുപോലെ വിജയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ മുത്തനബിയുടെ ഉമ്മത്തിൽ നിന്ന് കാണുന്നതുവരെ എൻ്റെ ആയുസ് നീട്ടിയിട്ട് തന്ന അള്ളാഹു നിനക്കാണ് സർവസ്തുതിയും. വിശ്വാസിയുടെ ആരോഗ്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ദൃഢതയാണ്. എന്ത് പ്രതികൂല പ്രക്ഷോഭങ്ങൾ നേരിട്ടാലും വിശ്വാസം അത് കളഞ്ഞു കുളിക്കാൻ പാടില്ല. നമുക്ക് അള്ളാഹു നൽകിയ വലിയ അമൃതാണ്. അത് സൂക്ഷിക്കുകയും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ വിശ്വാസം നമ്മിൽ നിന്ന് ഇല്ലായതയായി പോവുകയോ ചെയ്യുന്ന ദുരിതഗതിയെ ഓർത്ത് സംരക്ഷണത്തിൻ്റെ മേൽക്കൂര തീർക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹു ഈമാൻ ഉറച്ച വിശ്വാസികളിൽ ഉൾപ്പെടുത്തി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം ചൊരിയുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.